സ്കൂൾക്കാലവും സൺഡ സ്കൂൾ പഠനവും ഒക്കെ പിന്നിടുന്നതോടെ ദൈവവചനം മനഃപ്പാഠമാക്കുന്ന ശീലവും മിക്കവരും ഉപേക്ഷിക്കുകയാണ് പതിവ്. കുടുംബജീവിതത്തിലെയും തൊഴിലിടങ്ങളിലെയും തിരക്കുകളാകാം അതിനുള്ള കാരണം. എന്നാൽ അവിടെയാണ് സിസ്റ്റർ ആശാബി തോമസ് വ്യത്യസ്തയാകുന്നത്. ഷാർജയിലെ ഡോക്ടർ ഹബീബ് മെഡിക്കൽ സെന്ററിൽ നേഴ്സായി സേവനമനുഷ്ഠിക്കുന്ന ഈ സഹോദരി കുടുംബ ഔദ്യോഗിക ജോലി തിരക്കുകൾക്കിടയിൽ ലഭിക്കുന്ന ഒഴിവു സമയം ദൈവത്തോടൊപ്പവും ദൈവവചനം മനഃപ്പാഠമാക്കുവാനുമാണ് ചെലവഴിക്കുന്നത്. കഴിഞ്ഞയാഴ്ച ഷാർജയിലെ IPC കർമ്മേ ചർച്ചിൽ വെച്ച് നടന്ന 119 സങ്കീർത്തനം ചലഞ്ചിൽ കേവലം 12 മിനിറ്റ് കൊണ്ട് ആ സങ്കീർത്തനം മുഴുവൻ കാണാതെ പറഞ്ഞാണ് ആശ ശ്രദ്ധേയയായത്. കുടുംബജീവിതവും തൊഴിൽ ജീവിതവും ഒക്കെ ആയാൽ ഇത്തരത്തിലുള്ള നല്ല ശീലങ്ങൾ ഉപേക്ഷിച്ച് കളയുന്നവർക്ക് ഒരു ഉത്തമ മാതൃകയാണ് ആശ. സഫ്രൈഡ്സ് വോയിസ് ഓഫ് ഇന്ത്യ കുടുംബാംഗം കൂടിയായ സിസ്റ്റർ ആശ ബി തോമസിന് അഭിനന്ദനങ്ങൾ. യഹോവയുടെ നയപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാരുണ്ട്. സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നീതിയോട് പ്രവർത്തിക്കാതെ അവന്റെ വഴികളിൽ തന്നെ നടക്കുന്നതിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നതിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. നിന്റെ സകല കൽപ്പനകളെ സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകില്ല. നിന്റെ നീതിയുടെ വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാത്മ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കാനെ ശിശു ഉപേക്ഷിക്കരുത്. ബാലൻ നിന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നെങ്കിൽ നിന്റെ വചനപ്രകാരം എന്നെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ തന്നെ അന്വേഷിക്കുന്നു. നിന്റെ കൽപ്പനകളെ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുത്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തെ സംഗ്രഹിക്കുന്നു. യഹോവേ നീ വാഴ്ത്തപ്പെട്ടവൻ നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ എന്റെ അധരങ്ങൾ കൊണ്ട് നിന്റെ വായുടെ വിധികളെയൊക്കെ വർണ്ണിക്കുന്നു. ഞാൻ സർവ്വസമ്പത്തിലും എന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്റെ ചട്ടങ്ങൾ രസിക്കുന്ന നിന്റെ വചനത്തെ മറക്കുകയുമില്ല. ജീവിച്ചിരിക്കേണ്ടതിനടിയെ നന്മ ചെയ്യണമേ എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കുന്നു. ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ഞാൻ ഭൂമി പരദേശിയാവുന്ന നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വെക്കരുത്. നിന്റെ വിധികൾക്കാലം നിത്യം വാങ്ങിച്ചുകൊണ്ട് എന്റെ മനസ്സ് തകർന്നിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ വിട്ട് നടക്കുന്നവരെ ശപിക്കപ്പെട്ട അഹങ്കാരികളെ നീ ഫലസിക്കുന്നു. നിന്നെ അമ്മാനും എന്നോട് അകറ്റണമേ. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. പ്രഭുക്കന്മാരുന്ന് എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു. എങ്കിലടിയെ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. നിന്റെ സാക്ഷ്യങ്ങളെ എന്റെ പ്രമോദവും എന്റെ ആലോചനക്കാരുമാകുന്നു. എന്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കും. തിരുവചന പ്രകാരം എന്നെ ജീവിപ്പിക്കണം. എന്റെ വഴികളെ ഞാൻ വിവരിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരമല്ലേ. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണം. എന്റെ പ്രമാണങ്ങളെ വഴി എന്നെ ഗ്രഹിപ്പിക്കണം. എന്നാൽ എന്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കും. എന്റെ പ്രാണൻ വിഷാദം കൊണ്ടിരിക്കുന്നു. നിന്റെ വചനപ്രകാരം എന്നെ നിവർത്തണമേ. ഭോഷ്കിന്റെ വഴി എന്നോട് അകറ്റണമേ. നിന്റെ ന്യായപ്രമാണം എനിക്ക് കൃപയോടെ നൽകണമേ. വിശ്വസ്തരുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിന്റെ വിധികളെ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളോട് പറ്റിയിരിക്കുന്നു. യഹോ എന്നെ ലജ്ജിപ്പിക്കരുത്. നീ എന്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴിയിലൂടെ യഹോ എന്റെ ചട്ടങ്ങളെ വഴി എന്നെ ഉപദേശിക്കണമേ. ഞാൻ അതിന്റെ അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ ന്യായപ്രമാണം കാക്കേണ്ടതിന് എന്നെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിന് എനിക്ക് ബുദ്ധി നൽകണം. എന്റെ കൽപ്പനകളുടെ പാതയിൽ നിന്ന് നടത്തണമേ. ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്ന പോലെ ദുരാദായത്തിലേക്കുള്ള നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എന്റെ ഹൃദയം ചായ്മാറാക്കണമേ. വ്യാജ്യത്തെ നോക്കാതെ എന്റെ കണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. എന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായി നിന്റെ വചനത്തെ അടിയെ നിവർത്തിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്നെ അകറ്റിക്കളയണമേ. നിന്റെ വിധികൾ നിലവിലുള്ള ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു. നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ. യഹോവേ നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എങ്കിലേക്ക് പെരുമാറട്ടെ. ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് എന്നെ നിന്ദിക്കുന്നതിനോട് ഉത്തരം പറയാൻ ഞാൻ പ്രാപ്തനാണ്. ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കുക. സത്യത്തിന്റെ വചനം എന്റെ വായിൽ നിന്ന് നീക്കിക്കളയരുത്. എങ്ങനെ ഞാൻ നിന്റെ ന്യായപ്രമാണം ഇടപെടാതെ എന്നേക്കും പ്രമാണിക്കും. നിന്റെ പ്രമാണങ്ങളെ അറിയുന്നത് കൊണ്ട് ഞാൻ വിശാലതയും നടക്കും. ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിൽ നിന്റെ സാക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിക്കും. ഞാൻ നിന്റെ കൽപ്പനകൾ പ്രമോദിക്കുന്നു. അവ എനിക്ക് പ്രിയമായിരിക്കുന്നു. എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു. നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയതോടെ അടിയനുള്ള വചനത്തെ ഓർക്കണം. നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എന്റെ കഷ്ടത്തിൽ എനിക്ക് ആശ്വാസമാകുന്നു. അഹങ്കാരികൾ എന്നെ അത്യന്തം പരിഹസിച്ചു. ഞാനൊന്ന് ന്യായപ്രമാണത്തെ വിട്ട് മാറിയിട്ടില്ല. യഹോവേ പണ്ടെയുള്ള നിന്റെ വിധികളെ ഓർത്ത് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു. നിന്റെ ന്യായപ്രമാണം ഉപേക്ഷിക്കുന്ന ദുഷ്മാ നിമിത്തം എനിക്ക് ഗുരുകോപം പിടിച്ചിരിക്കുന്നു. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകുന്നു. യഹോവേ രാത്രി ഞാൻ തിരുനാമം ഓർക്കുന്നു. ന്യായപ്രമാണം ഞാൻ ആചരിക്കുന്നു. ഞാൻ എന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നത് എനിക്ക് വിഹിതമായിരിക്കുന്നു. യഹോവേ നീ എന്റെ ഓരിയാന്ന് ഞാൻ നിന്റെ വചനങ്ങളെ പ്രമാണിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പൂർണ്ണഹൃദയത്തോടെ ഞാൻ നിന്റെ കൃപയ്ക്കായി യാചിക്കുന്നു. നിന്റെ വാഗ്ദാന പ്രകാരം എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ എന്റെ വഴികളെ വിചാരിച്ച് എന്റെ കാലുകളെ നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതിന് ഞാൻ താമസിയാതെ ബന്ധപ്പെടുന്നു. ദുഷ്ടന്മാരുടെ പാശങ്ങളെ എന്നെ ചുറ്റിയിരിക്കുന്നു. ഞാൻ ന്യായപ്രമാണത്തെ മറക്കുന്നില്ല. താനും നിന്റെ നീതിയിലെ ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യാൻ ഞാൻ അർദ്ധരാത്രി എഴുന്നേക്കും. നിന്നെ ഭയപ്പെടുകയും നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു. യഹോവേ ഭൂമി നിന്റെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. യഹോവേ തിരുവചന പ്രകാരം നീ അടിയനെ നന്മ ചെയ്തിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ ഞാൻ വിശ്വസിക്കാൻ എനിക്ക് നല്ല ബുദ്ധിയും പരിജ്ഞാനം ഉപദേശിച്ചു തരണമേ. കഷ്ടതയിലാകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി. ഇപ്പോഴും നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു. നീ നല്ലവനെ നന്മ ചെയ്യുന്നവനുമാകുന്നു. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. അഹങ്കാരികൾ എന്നെ കൊണ്ട് നുണം പറഞ്ഞുണ്ടാക്കി ഞാനോ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും. അവരുടെ ഹൃദയം കൊഴുപ്പ് പോലെ തടിച്ചിരിക്കുന്നു. ഞാനോ നിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കണം. ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. 1000 പൊൻവല്ലി നാണ്യത്തേക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമ. തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ. തിരുവചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്ന എന്റെ ഭക്തന്മാർ എന്നെ കണ്ട് സന്തോഷിക്കുന്നു. യഹോവേ നിരവധികൾ നീതിയുള്ളതെന്ന് വിശ്വസ്തയോടെ എന്നെ താഴ്ത്തിയിരിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു. അടിയനോടുള്ള നിന്റെ വാഗ്ദാന പ്രകാരം നിന്റെ ദയ എന്റെ ആശ്വാസത്തിനായി ഭവിക്കുമാറാകട്ടെ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ കരുണ എനിക്ക് വരുമാറാകട്ടെ. നിന്റെ പ്രമാണങ്ങളെ ഞാൻ മറക്കുന്നില്ല. അഹങ്കാരികൾ എന്നെ
മറിച്ചിട്ടിരിക്കയാൽ ലജിച്ചു പോകട്ടെ, ഞാനോ നിന്റെ കൽപ്പനകളെ ധ്യാനിക്കുന്നു. നിന്റെ ഭക്തന്മാരെ നിന്റെ സാക്ഷ്യങ്ങളെ അറിയുന്നവർ എന്റെ അടുക്കൽ വരട്ടെ, ഞാൻ ലജിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് എന്റെ ഹൃദയം നിന്റെ ചട്ടങ്ങളിൽ നിഷ്കളങ്കമായിരിക്കട്ടെ. ഞാൻ നിന്റെ ഞാൻ രക്ഷയ്ക്ക് കാത്തുമോചിക്കുന്നു, നിന്റെ വാഗ്ദാനം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോൾ നീ എന്നെ ആശ്വസിപ്പിക്കുന്നു, എന്റെ കണ്ണ് നിന്റെ വാഗ്ദാനം കാത്തു ക്ഷീണിക്കുന്നു. പുകയത്ത് വെച്ച് തുരുത്തി പോലെ ഞാൻ ആകുന്നുവെങ്കിലും നിന്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല. അടിയന്റെ ജീവകാലം എന്തുള്ള എന്നെ ഉപദ്രവിക്കുന്നതിനോട് നീ എപ്പോൾ ന്യായവിധി നടത്തുന്നു? ന്യായപ്രമാണത്തെ അനുസരിക്കാത്ത അഹങ്കാരികൾ എനിക്കായി കുഴി കുടിച്ചിരിക്കുന്നു. നിന്റെ കൽപ്പനകളെല്ലാം വിശ്വാസ്യമാകുന്നു, അവർ എന്നെ വെറുതെ ഉപദ്രവിക്കുന്നു. എന്നെ സഹായിക്കണമേ, അവർ ഭൂമിയിൽ എന്നെ മിക്കവാറും മുടിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. നിന്റെ ദയക്ക് തക്കവണ്ണം എന്നെ ജീവിപ്പിക്കണമേ, ഞാൻ നിന്റെ വായിൽ നിന്നുള്ള സാക്ഷ്യങ്ങളെ പ്രമാണിക്കും. ഹോ, നിന്റെ വചന സ്വർഗത്തിൽ നീക്ക് സ്ഥിരമായിരിക്കുന്നു, നിന്റെ വിശ്വസ തലമുറ തലമുറയോളം ഇരിക്കുന്നു. നീ ഭൂമിയെ സ്ഥാപിച്ചു അത് നിലനിൽക്കുന്നു, അവ ഇന്നുവരെ നിന്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു. സർവ്വ സൃഷ്ടികളെ നിന്റെ ദാസന്മാരല്ലോ. നിന്റെ ന്യായപ്രമാണം എന്റെ പ്രമോദമായിരുന്നില്ലെങ്കിൽ ഞാൻ എന്റെ കഷ്ടതയെ നശിച്ചു പോകുമായിരുന്നു. ഞാൻ ഒരു നാളെ നിന്റെ പ്രമാണങ്ങളെ മറക്കയില്ല, അവയെക്കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. ഞാൻ നിനക്കുള്ളവൻ അത്ര എന്നെ രക്ഷിക്കണമേ, ഞാൻ എന്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നു. ദുഷ്ടമാർ എന്നെ നശിപ്പം പതിയിരിക്കുന്നു, ഞാനോ നിന്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചുകൊള്ളും. ഞാൻ സാക്ഷ്യങ്ങളെ ചിന്തിച്ചുകൊള്ളും. സകല സമ്പുദ്ധിക്ക് ഞാൻ അവസാനം കണ്ടിരിക്കുന്നു. നിന്റെ കൽപ്പന അത്യന്തം വിസ്തീർണമായിരിക്കുന്നു. നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയ, ഇടപെടാതെ അതെന്റെ ധ്യാനമാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നെ എന്റെ ശത്രുക്കളൊക്കെ ബുദ്ധിമാനാകുന്നു, അവയെപ്പോഴും എന്റെ പക്കലുണ്ട്. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ ധ്യാനമായിരിക്കുന്നുണ്ട്, എന്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കാൻ ഞാൻ വൈദികന്മാരിലും വേഗമേറിയവനാകുന്നു. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിൽക്കുന്നു. നീ എന്നെ ഉപദേശിച്ചിരിക്കുക, ഞാൻ എന്റെ വിധികളെ വിട്ട് മാറിയിട്ടില്ല. തിരുവചന എന്റെ അണാക്കിന്റെ എത്ര മധുരം, അവയെന്റെ വായിക്ക് തേനിൽ നല്ലത്. നിന്റെ പ്രമാണങ്ങൾ ഞാൻ വിവേകമുള്ളവനാണ്, അതുകൊണ്ട് ഞാൻ സകല വ്യാജ മാർഗവും വെറുക്കുന്നു. നിന്റെ വചന എന്റെ കാലിന് ദീപം, എന്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. നിന്റെ നീതിയുടെ വിധികളെ പ്രമാണിക്കുമെന്ന് ഞാൻ സത്യം ചെയ്തത് ഞാൻ നിവർത്തിക്ക് ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു. ഹോ, എന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. ഹോവേ, എന്റെ വായുടെ സമേതദാനങ്ങൾ സാധിക്കണമേ. നിന്റെ വിധികളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ പ്രാർത്ഥന ചെയ്യാൻ എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കുന്നു. എങ്കിലും ഞാൻ എന്റെ ന്യായപ്രമാണം മറക്കുന്നില്ല. ദുഷ്ടന്മാർ എനിക്ക് കെണിവെച്ചിരിക്കുന്നു, എന്നാലും ഞാൻ നിന്റെ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ ശാശ്വതാവകാശമാക്കിയിരിക്കുന്നു, അവ എന്റെ ഹൃദയത്തിന്റെ ആനന്ദമാകുന്നു. നിന്റെ ചട്ടങ്ങളെ ഇടപെടാതെ എന്നേക്കും ആചരിപ്പാൻ ഞാൻ എന്റെ ഹൃദയത്തെ ചായച്ചിരിക്കുന്നു. ഇരു മനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു, എന്നാൽ ന്യായപ്രമാണം എനിക്ക് പ്രിയമാകുന്നു. നീ എന്റെ മറുപടവും എന്റെ പരിചയമാകുന്നു. തിരുവചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. എന്റെ ദൈവത്തിന്റെ കൽപ്പനകളെ ഞാൻ പ്രമാണിക്കേണ്ടതിന് ദുഷ്കർമ്മികളെ എന്നെ വിട്ട് അകന്നു പോകുമേ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ വചനപ്രകാരം എന്നെ താങ്ങണമേ. എന്റെ പ്രത്യാശയും ഞാൻ ലജിച്ചു പോകരുത്. ഞാൻ രക്ഷപ്പെടേണ്ടതിന് എന്നെ താങ്ങണമേ. നിന്റെ ചട്ടങ്ങൾ ഞാൻ നിരന്തരം രസിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ വിട്ടുപോകുന്നവരെയൊക്കെ നീ നിരസിക്കുന്നു. അവരുടെ വഞ്ചന വ്യർത്ഥമാകുന്നു. ഭൂമിയിലെ സകല ദുഷ്ടന്മാരെ നീ കീടത്തെ പോലെ നീക്കിക്കളയുന്നു. അതുകൊണ്ട് നിന്റെ സാക്ഷ്യങ്ങൾ എനിക്ക് പ്രിയമാകുന്നു. നിങ്ങളുള്ള ഭയം നിമിത്തം എന്റെ ദേഹം രോമാഞ്ചുകൊള്ളുന്നു. നിന്റെ വിധികൾ നിമിത്തം ഞാൻ ഭയപ്പെടുന്നു. ഞാൻ നീതിന്യായവും പ്രവർത്തിക്കുന്ന എന്റെ പീഡകന്മാർക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. അടിയന്റെ നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദിയായിരിക്കണമേ. അഹങ്കാരികൾ എന്നെ പീഡിപ്പിക്കരുതേ. എന്റെ കണ്ണ് നിന്റെ രക്ഷയും നിന്റെ നീതിയുടെ വചനത്തെയും കാത്തിരുന്ന് ക്ഷീണിക്കുന്നു. നിന്റെ ദേഹത്തൊക്കെയാണ് അടിയനോട് പ്രവർത്തിച്ച് നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ നിന്റെ ദാസനാവുന്നു. നിന്റെ സാക്ഷ്യങ്ങളെ ഗ്രഹിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. അവർ നിന്റെ ന്യായപ്രമാണം ദുർബലമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ കൽപ്പനകൾ എനിക്ക് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമാകുന്നു. ആകയാൽ നിന്റെ സകല പ്രമാണങ്ങളും ഒത്തു നിന്നി ഞാൻ സകല വ്യാജമാർഗത്തെയും വെറുക്കുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ അതിശയകരമാകിയാൽ എന്റെ മനസ്സവയെ പ്രമാണിക്കുന്നു. നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു. അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. നിന്റെ കൽപ്പനകൾക്കായി വാഞ്ചിക്കാൻ ഞാൻ എന്റെ വായു തുറന്ന് കഴിക്കുന്നു. തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യുന്നതുപോലെ നീ എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപ ചെയ്യണമേ. എന്റെ കാലടികളെ നിന്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ. യാതൊരു നീതികേടും എന്നെ ഭരിക്കരുതേ. മനുഷ്യന്റെ പീഡനത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. അടിയനുമേൽ നിന്റെ മുഖം പ്രകാശിപ്പിച്ച് നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. അവർ നിന്റെ ന്യായപ്രമാണത്തെ അനുസരിക്കായിക്കൊണ്ട് എന്റെ കണ്ണിൽ നിന്നും ജലനദികൾ ഒഴുകുന്നു. യഹോവേ, നീ നീതിമാനാവുന്ന നിരവധികൾ നേരിടുക തന്നെ നീ നീതിയോട് അത്യന്ത വിശ്വസ്തയോടും കൂടെ നിന്റെ സാക്ഷ്യങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു. എന്റെ വൈരികൾ തിരുവചനങ്ങളെ മറക്കുന്നത് കൊണ്ട് എന്റെ എരിവ് എന്നെ സംഹരിക്കുന്നു. നിന്റെ വചനം അതിവിശുദ്ധമാകുന്നു, അതുകൊണ്ട് അടിയനത് പ്രിയമാകുന്നു. ഞാൻ അല്പനും നിന്ദിതനുമാകുന്നു, എങ്കിലും നിന്റെ പ്രമാണങ്ങളെ മറക്കുന്നില്ല. നിന്റെ നീതി ശാശ്വത നീതി, ന്യായപ്രമാണം സത്യവുമാകുന്നു. കഷ്ടവും സങ്കടവും എന്നെ പിടിച്ചിരിക്കുന്നു, എങ്കിലും നിന്റെ കൽപ്പനകൾ എന്റെ പ്രമോദമാകുന്നു. നിന്റെ നീതി, നിന്റെ സാക്ഷ്യങ്ങൾ എന്നേക്കും നീതിയുള്ളവ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് എനിക്ക് ബുദ്ധി നൽകണമേ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമറിയണമേ. യഹോവേ, ഞാൻ നിന്റെ ചട്ടങ്ങളെ പ്രമാണിക്കും. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എന്നെ രക്ഷിക്കണമേ. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കും.
ഞാൻ ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു, നിർവചനത്തിൽ ഞാൻ പ്രത്യാശ വെക്കുന്നു. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിന്റെ ദേഹിക്കത്തക്കവണ എന്റെ അപേക്ഷ കേൾക്കണമേ, നിന്റെ ന്യായപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. ദുഷ്ടയെ പിന്തുടർന്ന് സമീപിച്ചിരിക്കുന്നു, നിന്റെ ന്യായപ്രമാണത്തോട് അവർ അകന്നിരിക്കുന്നു. യഹോവേ, നീ സമീപസ്ഥനാകുന്നു, നിന്റെ കൽപ്പനകളൊക്കെയും സത്യം തന്നെ. നിന്റെ സാക്ഷ്യങ്ങളെ നീ എന്നേക്കും സ്ഥാപിച്ചിരിക്കുന്നു എന്ന് ഞാൻ പണ്ട് തന്നെ അറിഞ്ഞിരിക്കുന്നു. എന്റെ അരിഷ്ടത കടാക്ഷിച്ച് എന്നെ വിടുവിക്കണമേ. നിന്റെ ന്യായപ്രമാണത്തെ ഞാൻ മറക്കുന്നില്ല. എന്റെ വ്യവഹാരം നടത്തി എന്നെ വീണ്ടെടുക്കണമേ. നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. രക്ഷ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു, അവർ നിന്റെ ചട്ടങ്ങളെ അന്വേഷിക്കുന്നില്ലല്ലോ. യഹോവേ, നിന്റെ കരുണ വലിയതാകുന്നു, നിന്റെ ന്യായപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. എന്നെ ഉപദ്രവിക്കുന്നവർ എന്റെ വൈരികളും വളരെയാകുന്നു, എങ്കിലും ഞാൻ എന്റെ സാക്ഷ്യങ്ങളെ വിട്ട് മാറുന്നില്ല. ഞാൻ ദ്രോഹികളെ കണ്ട് വ്യസനിച്ചു, അവർ നിന്റെ വചനം പ്രമാണിക്കുന്നില്ലല്ലോ. നിന്റെ പ്രമാണങ്ങൾ എനിക്ക് എത്ര പ്രിയമെന്ന് കണ്ട് യഹോവേ, നിന്റെ ദേഹത്തക്കൊണ്ട് എന്നെ ജീവിപ്പിക്കണമേ. നിന്റെ വചനത്തിന്റെ സാരം സത്യം തന്നെ, നിന്റെ നീതിയുള്ള വിധികൾ ഒക്കെയും എന്നേക്കുമുള്ളവ. പ്രഭുക്കന്മാർ വെറുതെ എന്നെ ഉപദ്രവിക്കുന്നെങ്കിലും നിന്റെ വചന നിമിത്തം എന്റെ ഹൃദയം പേടിക്കുന്നു. ഞാൻ വലിയ കൊള്ള കണ്ടുകിട്ടിയതിനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. ഞാൻ ഫോഷ്ക്ക് പോയിച്ച് വെറുക്കുന്നു, നിന്റെ ന്യായപ്രമാണം എനിക്ക് പ്രിയമാകുന്നു. നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുള്ളവർക്ക് വീശയ്ക്ക് സംഗതി ഏതുമില്ല. യഹോവേ, ഞാൻ രക്ഷയിൽ പ്രത്യാശ വെക്കുന്നു, നിന്റെ കൽപ്പനകളെ ഞാൻ ആചരിക്കുന്നു. എന്റെ മനസ്സ് നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു, അവയെനിക്ക് അത്യന്തം പ്രിയമാകുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെയും സാക്ഷ്യങ്ങളെയും പ്രമാണിക്കുന്നു. എന്റെ വഴികളെല്ലാം നിന്റെ മുമ്പാകെ ഇരിക്കുന്നു. യഹോവേ, എന്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. നിന്റെ വചനപ്രകാരം എനിക്ക് ബുദ്ധി നൽകണമേ. എന്റെ യാചന തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ വിടുവിക്കണമേ. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരുന്നത് കൊണ്ട് എന്റെ അധരങ്ങൾ സ്തുതി പൊഴിക്കട്ടെ. നിന്റെ കൽപ്പനകളൊക്കെ നീതിയായിരിക്കാൽ എന്റെ നാവ് നിന്റെ വാഗ്ദാനത്തെ കുറിച്ച് പാടട്ടെ. നിന്റെ കൽപ്പനകളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കാൻ നിന്റെ കൈ എനിക്ക് തുണയായിരിക്കട്ടെ. യഹോവേ, ഞാൻ നിന്റെ രക്ഷയ്ക്കായി വാഞ്ചിക്കുന്നു, നിന്റെ ന്യായപ്രമാണം എന്റെ പ്രമോദമാകുന്നു. നിന്നെ സ്തുതിക്കേണ്ടതിന് എന്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ. നിന്റെ വിധികൾ എനിക്ക് തുണയായിരിക്കട്ടെ. കാണാതെ പോയ ആടുപോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു, അടിയനെ അന്വേഷിക്കണമേ.